നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ കാഡിസിനെ നേരിടുന്നു. ഇന്ന് വിജയിച്ചാൽ താൽക്കാലികമായെങ്കിലും അവർക്ക് റയൽ മാഡ്രിഡിനെ പിന്തള്ളി ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം കരീം ബെൻസീമ പരിക്കേറ്റ് പുറത്തിരിപ്പാണ്. അതുപോലെ അന്റോൻ ഗ്രീസ്മാനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ബാഴ്സലോണ അധികൃതരുടെ മുന്നിലുണ്ട്. അവർ നിയമ നടപടിക്ക് പോയേക്കുമെന്നുള്ള വാർത്തകളൊക്കെ വരികയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ചാവി ഹെർണാണ്ടസിനോട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ രണ്ട് താരങ്ങളെക്കുറിച്ച്, ബെൻസീമയെക്കുറിച്ചും അന്റോൻ ഗ്രീസ്മാനെക്കുറിച്ചും ചോദിക്കുന്നു. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുന്നത് കാഡിസിനെയാണ്, കാഡിസിനെതിരെയുള്ള മത്സരത്തിൽ മാത്രമാണ്. എനിക്ക് ഒന്നും ബെൻസീമയെക്കുറിച്ച് പറയാനില്ല, ഗ്രീസ്മാനെക്കുറിച്ചും പറയാനില്ല. അവർ മറ്റൊരു ടീമിൻ്റെ, മറ്റ് ടീമുകളുടെ താരങ്ങളാണ്. ഞങ്ങൾ റയൽ മാഡ്രിഡിൻ്റെ കളികളോ അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ വാച്ച് ചെയ്യുന്നില്ല എന്നാണ് ചാവി ഹെർണാണ്ടസ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും വീണ്ടും അന്റോൻ ഗ്രീസ്മാനുമായി ബന്ധപ്പെട്ട ചോദ്യം, ഗ്രീസ്മാൻ സിറ്റുവേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യം വരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കേണ്ടത് ഡിയേഗോ സിമയോണിയോടാണ്. ഗ്രീസ്മാൻ എൻ്റെ പ്ലെയർ അല്ല, ഒരു ഘട്ടത്തിലും അദ്ദേഹം എൻ്റെ കീഴിലുള്ള കളിക്കാരനല്ല. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും സംസാരിക്കുന്നില്ല, അദ്ദേഹത്തോടും ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഈ മാറ്റർ രണ്ട് ക്ലബുകൾ തമ്മിലുള്ള വിഷയമാണ്, എൻ്റെ വിഷയമേയല്ല എന്നാണ് ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറയുന്നത്. എന്തായാലും ഗ്രീസ്മാൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഒരു പക്ഷേ നിയമ നടപടികളിലേക്ക് ബാഴ്സലോണ കടന്നേക്കുമെന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ചാവി ഇപ്പം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.